നമസ്കാരം. നെഹ്റു യുവകേന്ദ്രയുടെ സംസ്ഥാന ഡെപ്യൂട്ടി ഡയറക്ടർ അലി സാബ്രിൻ ജില്ലാ യൂത്ത് വോളണ്ടിയേഴ്സിന്റെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ 1921 മാപ്പിള കലാപം എന്ന ഹിന്ദു വംശഹത്യയ്ക്ക് നേതൃത്വം നൽകിയ വാര്യംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയെ വിശദീകരിക്കുന്ന തരത്തിലുള്ള വീഡിയോകളും സന്ദേശങ്ങളും പ്രചരിപ്പിച്ചത് വലിയ വാർത്തയായിരുന്നു. ഇപ്പോൾ അതിനു പിന്നാലെ മറ്റൊരു സംഭവം കൂടി നടന്നിരിക്കുകയാണ്. ആസാദ് കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായി യുവകേന്ദ്ര ബ്ലോക്ക് അടിസ്ഥാനത്തിൽ ക്ലബ്ബുകൾ കേന്ദ്രീകരിച്ച് സംഘടിപ്പിക്കുന്ന ഫ്രീഡം റൺ പരിപാടിയുടെ ബാനറിൽ നിന്നാണ് പ്രധാനമന്ത്രിയുടെ ചിത്രം വെട്ടിമാറ്റി. ഫ്രീഡം റണ്ണുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കേണ്ട ബാനറിന്റെ മോഡൽ നെഹ്റു യുവകേന്ദ്രയുടെ കേന്ദ്രത്തിൽ നിന്നും അയച്ചു കൊടുക്കുന്നതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുണ്ട്. എന്നാൽ അത് സംസ്ഥാനത്തിലെത്തുമ്പോൾ പ്രധാനമന്ത്രിയുടെ ചിത്രം ഒഴിവാക്കപ്പെടുകയാണ്. പ്രധാനമായും മലപ്പുറം, പാലക്കാട് തുടങ്ങിയ ജില്ലകളിലെ ചില പ്രദേശങ്ങളിലാണ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ ചിത്രം വെട്ടിമാറ്റിയ ബാനറും ഉപയോഗിച്ച് ഫ്രീഡം റൺ സംഘടിപ്പിച്ചത്. ഇക്കാര്യത്തിൽ കൃത്യമായി മാർഗനിർദ്ദേശം നൽകേണ്ട ജില്ലാ യൂത്ത് കോർഡിനേറ്റർമാരും സംസ്ഥാന ചുമതലയുള്ളവരുമൊക്കെ ഇത്തരം നടപടികൾക്ക് മൗനാനുവാദം നൽകുകയാണ്. ഈ വിഷയത്തിൽ പ്രതികരിച്ചു ABVP തൃശൂർ ജില്ലാ സംഘടനാ സെക്രട്ടറി NCT ശ്രീഹരി തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചു. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് ഭാരതത്തിലുടനീളം പല സംഘടനകളും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നെഹ്റു യുവകേന്ദ്ര, യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന്റെ കീഴിലുള്ള നെഹ്റു യുവകേന്ദ്രയും ഇത്തരത്തില് ആസാദി കാ അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായിട്ട് ഫ്രീഡം റണ്ണുകൾ സംഘടിപ്പിച്ചു വരികയാണ്. കേരളത്തിലെ പല ബ്ലോക്കുകളിലും ഫ്രീഡം റണ്ണുകൾ സംഘടിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ സമയത്ത് ABVP ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നെഹ്റു യുവകേന്ദ്ര ഒഫീഷ്യലായിട്ട് ഇറക്കിയിട്ടുള്ള പോസ്റ്ററുകളിലൊക്കെ പ്രധാനമന്ത്രിയുടെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്ന സമയത്ത് കേരളത്തിലെ പല മേഖലകളിലും ഈ ഫ്രീഡം റണ്ണ് നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ ചിത്രം മനഃപൂർവ്വം അടർത്തി മാറ്റുന്ന സാഹചര്യമാണ് കണ്ടിട്ടുള്ളത്. ഇത് തീർത്തും പ്രതിഷേധാർഹമായ കാര്യമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന, കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ തന്നെ പ്രവർത്തിക്കുന്ന സംഘടന ഇത്തരത്തിൽ ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ ആശയങ്ങളെയും ലംഘിക്കുന്ന സമയത്ത് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ല. ജില്ലാ കോർഡിനേറ്റർമാരും സംസ്ഥാന ചുമതലയുള്ളവരും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് മൗനാനുവാദം നൽകുന്നതാണ് കണ്ടിട്ടുള്ളത്. അവരെ കണ്ണടച്ചിരുട്ടാക്കുകയാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് അലി സാബ്രിൻ എന്ന് പറയുന്ന യൂത്ത് കോർഡിനേറ്റർ മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ വിദ്വേഷ പ്രചരണവും കേന്ദ്ര സർക്കാരിനെതിരെ ആശയപ്രചരണവും നെഹ്റു യുവകേന്ദ്രയുടെ ഒഫീഷ്യൽ ഗ്രൂപ്പുകൾ വഴി നടത്തിയിട്ടുള്ളത് നമ്മുടെ മുന്നിലുണ്ട്. അതേപോലെ മുൻ DGP പറഞ്ഞതുപോലെ കേരളത്തിന്റെ പല മേഖലകളിലും ISIS സ്ലീപ്പർ സെല്ലുകൾ നിലവിലുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്ന സമയത്താണ് ദേശീയ ചിഹ്നങ്ങളെയും ദേശീയ ആശയങ്ങളോട് വിമുഖത കാട്ടുന്ന തരത്തിൽ കഴിഞ്ഞ കുറച്ചു കാലങ്ങളായിട്ട് കേരളത്തിന്റെ മണ്ണിൽ നമ്മൾ കണ്ടുവരുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുക തന്നെയും ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ജില്ലാ കോർഡിനേറ്റർമാരും സംസ്ഥാന ചുമതലയുള്ളവരും ഇനിയും കണ്ണടച്ചിരുട്ടാക്കുന്ന സമീപനമാണെങ്കിൽ കേന്ദ്ര സർക്കാരിന് യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന് ABVP പരാതിയുമായിട്ട് മുന്നോട്ട് പോകും. ഇതിനെതിരെ നടപടി സ്വീകരിക്കണം. ഈ ഇത്തരത്തില് പ്രോഗ്രാമുകൾ അനുവദിക്കുന്നത് ഫ്രീഡം റണ്ണുമായി ബന്ധപ്പെട്ടിട്ട് നെഹ്റു യുവകേന്ദ്ര ഒഫീഷ്യലായി ഇറക്കിയിട്ടുള്ള പോസ്റ്ററുകളിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ചിത്രം വെട്ടിമാറ്റുന്നത് അംഗീകരിക്കാനാവില്ല. ഇതിനെതിരെ ശക്തമായ നടപടി കേന്ദ്ര സർക്കാർ, കായിക മന്ത്രാലയം സ്വീകരിക്കണം എന്ന ആവശ്യം ABVP മുന്നോട്ട് വെക്കുന്നു. കേന്ദ്ര സർക്കാരിന്റെ യുവജനക്ഷേമ കായിക മന്ത്രാലയത്തിന് കീഴിലാണ് നെഹ്റു യുവകേന്ദ്ര പ്രവർത്തിക്കുന്നത്. യുവജനങ്ങളിൽ സേവന മനോഭാവവും സാമൂഹ്യ പ്രതിബദ്ധതയും ദേശീയ ബോധവും വളർത്തുവാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് യുവകേന്ദ്ര. എന്നാൽ കേരളത്തിൽ ചിലയിടങ്ങളിൽ ഇതിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. യുവകേന്ദ്രയുടെ പ്രവർത്തനങ്ങൾ കൃത്യമായ ലക്ഷ്യത്തിലേക്കാണോ എന്ന് ഉറപ്പുവരുത്തേണ്ട ജില്ലാ യൂത്ത് കോർഡിനേറ്റർമാർ തന്നെ തങ്ങളുടെ സ്ഥാപിത താല്പര്യങ്ങൾക്കായി ഇത്തരം പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നുവെന്ന പരാതി വ്യാപകമാണ്. എന്നാൽ ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ വിദ്യാർത്ഥി സംഘടന ABVPയും ചില സന്നദ്ധ പ്രവർത്തകരും മുന്നോട്ട് വരികയും പ്രതിഷേധങ്ങൾ അറിയിക്കുകയും ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.